ഫോസിൽ ബ്ലോഗ് ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കൃഷിയാണ് ഇത് കാട്ടം. നമ്മളെല്ലാവരും സബ്സ്ക്രൈബും ബെല്ലൈക്കണും കമൻറ്റ് ബോക്സിലെല്ലാം എഴുതാൻ വേണ്ടി അതൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബും ബെല്ലൈക്കണം എല്ലാം നടക്കണം, ബെല്ലൈക്കും ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് കൃഷിയിലേക്ക് പോയി. ഇതാണ് കൃഷി. ഇത് കണ്ടോ, നാടൻ പച്ചക്കറിയാണ് ഇതെല്ലാം. ഇത് കണ്ടോ, കോവയ്ക്കയാണ്. ഇത് പയറ്. ഇത് കോവനാണ്. ഇത് ഫുൾ ഇത് കോവയ്ക്കയാണ്. ഇത് പയറ്. പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കേട്ട് കാണാം, അവിടെ ഒരു ഇക്ക ഒച്ച കേൾപ്പിച്ചത് ആ ഇക്ക അങ്ങനെയുള്ള സൂക്കേടാണ്. എപ്പോഴും ഒച്ച കേൾപ്പിക്കും, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് പച്ചമുളകാണ്. ഇത് പച്ചമുളക്. ഇപ്പം പച്ചമുളക്. ഇത് വഴുതനങ്ങ. ഇത് നമ്മുടെ വീഡിയോ ചെയ്യുന്ന ആദ്യം ബെല്ലൈക്കണിനൊക്കെ പറഞ്ഞ വ്യക്തിയുടെ വാപ്പച്ചി നട്ടതാണ്. ഒരു രണ്ടു വർഷമായി ഉണ്ടാകും. ഈ തെങ്ങും ഇത് ഞാനും ഇവന് ചെയ്തതാണ്. ഈ ചെടി ഇതൊരു വലിയ സമയത്ത്. ഇനി നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോവാം. അപ്പം പൂന്തോട്ടത്തിൽ ഉള്ള ചെടികൾ, ഇത് ഇലച്ചെടിയാണ്. ഇത് ക്രിസ്മസ് ട്രീ പോലെയാണ്. പേരെന്നാന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഇതും ഒരുമാതിരി ക്രിസ്മസ് ട്രീ പോലെയുണ്ട്. ഇത് 10 മണിയാണ്. ഇതും ക്രിസ്മസ് ട്രീ പോലെയുണ്ട്. ഇത് 10 മണി. ഇത് 10 മണി. ഇത് മുയലിന് തിന്നാൻ പറ്റുന്ന ഇത് ടർട്ടിൽ വെയിൽ ഇതാണ്. ഇതൊരു സൈസ് പൂവാണ്. ഇത് ക്രിസ്മസ് ട്രീ പോലെ. അതിൻ്റെ ഏറ്റവും വലുതാണ്. ഇത് ഭയങ്കര വലുതാണ്. ഇതുണ്ടോ, ഇതാണ് ഞങ്ങളുടെ കൃഷിയുടെ, ഞങ്ങളുടെ പൂന്തോട്ടത്തിൻ്റെ നടുക്കുള്ളൊരു ആമ്പൽക്കുളമാണ്. ആമ്പൽക്കുളത്തിൽ ഇപ്പം നമ്മൾ കാണാൻ പറ്റും ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ്, സോട്ടയിൽ, ഗപ്പി, എല്ലാ വിധവും, യെല്ലോ ടെക്സിഡോ, പർപ്പിൾ മൊസൈക്ക്, ഹാഫ് ബ്ലാക്ക്, അങ്ങനെ എല്ലാവിധം എല്ലാവിധങ്ങളും. ഹാഫ് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്, ഏറ്റവും ഭംഗിയുള്ള ഒരു ഏറ്റവും ഭംഗിയുള്ള നല്ല പൂവൊക്കെ കണ്ടോ, പൂ നിറഞ്ഞു നിൽക്കണം. എല്ലാവരുടെയും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും എല്ലാവരുടെയും വേണം. ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു പിടിച്ചേക്കുക. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്കും സപ്പോർട്ടും തരുമെന്ന് ഞങ്ങൾ വീഡിയോ ഇത് കാട്ടുന്നു. അപ്പം നമ്മുടെ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നിറച്ചും പൂവാണ്. ഇത് അതൊരു സൈസ് പൂവാണ്. ഇത് അത് കണ്ടോ, വെള്ള. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കണ്ടാണ്. ഇത് ഇത് കണ്ടോ, ഇത് മറ്റേയാണ് റോസ. നിങ്ങളിപ്പോൾ കാണുന്ന മറ്റേ ചുമന്ന മറ്റേ തേൻ കോട്ടയുള്ള ഇതിനകത്തുള്ളതൊക്കെ കിട്ടും. വേറെ സൈസാണ് മഞ്ഞ, അത് ചുമപ്പ്. ഇത് വെള്ള സൈസ്, അതതിൻ്റെ ചുമപ്പാണ്. ഇത് റോസ. പിന്നെ നമുക്ക് ചാനൽ, പിന്നെ നമുക്ക് ഉറന്നു നോക്കണം കാട്ടാണ് നമ്മുടെ മുയൽ. മുയൽ കൃഷി നമുക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. ആ മുയൽ കൃഷി കാട്ടിത്തരാം. അപ്പം മുയലിൻ്റെ അങ്ങോട്ട് പോവാം നമുക്ക്. നമുക്കത് കാണാം. ഇതാണ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ഈ വീട്ടിലുള്ള എല്ലാ വലിയ മുയലുകളെയും ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന വലിയ കണ്ടനാണിത്. ഏറ്റവും വലിയ ഇവിടുത്തെ വലിയ ഇതൊരു കണ്ടനാണ്. കണ്ടനാണ് ഇത്. ഇത് കണ്ടോ. അപ്പം നമ്മൾ ശരിക്കും ഈ മുയലിനെ കാണിച്ചിട്ട് നമ്മളിപ്പോൾ പൊങ്ങി വന്നേക്കുകയാണ്. കണ്ടോ കണ്ടോ, ഇത് 4 കിലോ ഇത്രയും ഒരു ഇത് കാണും ഇത്. ആ അതെ, നീ ഇപ്പം കണ്ടോ 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 ഹൈക്കണ്ടോ. ആ അപ്പം പാവമാണ്. ഇതൊരു 4 കിലോളം കാണും ഇത്. ഈ മുയല് നമ്മൾ അടുത്ത ഒരു ബ്ലാക്കാണ്. ഇതും ഒരു കണ്ടനാണ്. ഇത് സ്മോൾ കണ്ടനാണ്, ചെറിയൊരു കണ്ടനാണ് ഇത്. അതെ, ചെറിയൊരു ബ്ലാക്ക് കണ്ട. ഈ ഭയങ്കര പേടിയാണ് നമുക്ക്. പിന്നെ പിന്നെ അടുത്ത ഇതിലേക്ക് രണ്ട് കുഞ്ഞുങ്ങൾ, ബേബീസാണ്. രണ്ട് കുഞ്ഞുങ്ങളാണ് ഇത്. കഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളാണ്. രണ്ടും പെണ്ണുകളാണ്. കണ്ടോ കുഞ്ഞുങ്ങളാണ്. ഇതാണ് ഇതിലെ ഏറ്റവും അടിപൊളി. പിന്നെ വേറെ ഒരെണ്ണം കാട്ടാണ്ട് നിങ്ങൾക്ക്. ഇത് ഇത് കണ്ടോ, ഇത് ബ്രീഡായിട്ട് ഞങ്ങൾ നെസ്റ്റ് ബോക്സ് എല്ലാം വെച്ച് കൊടുത്തേക്കണോക്കണ്ടോ. ഒരു കൂട്, ഒരു പെട്ട് വെച്ച് കൊടുത്തേക്കണോ. ഇത് ബ്രീഡായിട്ട് കുഞ്ഞുണ്ടാവാറായി കിടക്കണയാണ്. അപ്പം 5 കുഞ്ഞുങ്ങളുണ്ടാവും. ഇത് 5 മാസത്തോളം, 17 നവംബറിലാണ് ഇത് ബ്രീഡാക്കിയത്. ഇത് അപ്പം നമ്മളതിനെ ശരിക്കും കാണിച്ചു തരാം.
പിന്നെ അടുത്തത് നമ്മൾ കാട്ടാൻ പോകുന്നത് ഒരിത് ഇതിൻ്റെ പ്രസവം കഴിഞ്ഞതാണ്. രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ചത്തുപോയി. അത് നമ്മൾ ഓവർ തീറ്റ കൊടുക്കല്ലേ, ഓവർ തീറ്റ കൊടുത്തുകൊണ്ടാണ് ചത്തുപോയി കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ പ്രസവം കഴിഞ്ഞതാണ്. അടുത്തത് ഇതായിരുന്നു, മുയലായിരുന്നു കേട്ടോ. ഇത് പിന്നെ നല്ല പ്രായമായതാണ്, രോമത്തിന്. പിന്നെ ഇത് ഇതും ബ്രീഡായി കിടക്കണയാണ്. ഇത് ഇതും ആ കണ്ടൻ്റെ കൂടെ വന്നതാണ്. അതിനാ കണ്ടം വലിയ കണ്ടനെ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ചതാണ്. ഇത് കണ്ടന്നെ ബോക്സ് വെച്ച് കൊടുത്തേക്കണേ. ഇതുണ്ടോ? ഇതും ഇത് പ്രസവിക്കാറായതാണ്. ഇത് 5 കിലോളം കാണും. 5 കിലോ ഇല്ല, 4.5 കിലോളം കാണും. ഇത് ഇതേണ്ട ഇതും അതുപോലെ തന്നെ ഈ പിറ്റേ ദിവസം പ്രസവിക്കണ ഒരു മയിലാണ്, ബ്രീഡായി കിടക്കണയാണ് ഇതും. പിന്നെ അടുത്തത് ഈ മൂന്ന് ഇതൊരു ജോഡിയാണ്. ഇത് കണ്ടോ, ഇത് മൂന്നെണ്ണം ജോഡിയാട്ടോ. ഇത് നല്ല ഭംഗിയുള്ള മയിൽസാണ്. വൈറ്റ് ജെയിൻ ആണ് ഇതിൻ്റെ മേലെ. ഇതുങ്ങളെ കൊടുക്കണ്ട മൂന്നെണ്ണത്തിന്. മൂന്നെണ്ണത്തിന് 3000 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കണ്ട്. ഞങ്ങൾ ഡിസ്കഷൻ ബോക്സിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് മൂന്ന് ഒരു ജോഡിയാണിത്. പിന്നെ ഞങ്ങൾ ഈ കൂട് മൊത്തം പണിഞ്ഞ് വന്നിട്ട് കൂട് മൊത്തം പണിഞ്ഞതൊരു 4000 അത്രയൊക്കെ ആയി. പിന്നെ നമ്മൾ കൂടിൻ്റെ സേഫ്റ്റി നോക്കേണ്ട ഒരൊറ്റ കാരണമുള്ളൂ. നമ്മളീ പച്ച വല കെട്ടി ഞങ്ങളും ഇതും വെച്ചിട്ട് ഞങ്ങൾ ഒരു കോട്ടിങ്ങോടെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് കണ്ടോ, കണ്ടോ, കമ്പി പീസ് അടിയിലൊരു വേറെ കഷ്ണം വെച്ച് കൊടുത്തോണം, അല്ലെങ്കിൽ പട്ടി വന്നിട്ട് മാന്തും. പിന്നെ നമ്മൾ അടിയിൽ വെല്ലുകണ്ണി വെക്കല്ലേ, ഇത് കണ്ടോ, വെല്ലുകണ്ണി വെക്കല്ലേ. വെല്ലുകണ്ണി വെച്ചാൽ പട്ടി വന്നിട്ട് കാല് വലിക്കും, കാല് വലിക്കും, അതാണ് പ്രശ്നം. നമ്മൾ ചെറിയ കണ്ണ് വെച്ചോണം. ഇത് കണ്ടോ, ഇത് നമ്മുടെ പുൽത്തൊട്ടിയാണ്, കണ്ടോ, പുൽത്തൊട്ടിയാണ്. ഇപ്പോൾ ഇതുണ്ട് പുല്ല് വലിച്ചു തിന്നോളും. പുല്ല് ഇപ്പോൾ തിന്നിട്ടുള്ള രാവിലത്തെ ഭക്ഷണം കൊടുത്താണിത്. പിന്നെ ഇത് മൊത്തം ഒരു നല്ല ചിലവ്, ഒരു 4000-4500 വില വരും ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇപ്പോൾ ഫുള്ള് വാങ്ങിയതല്ല ഇത്, ഒരു ഒരാളെ വെച്ച് വെള്ളം കണ്ടില്ലേ, അതിൽ നിന്ന് കുഞ്ഞുണ്ടായതാണ് ഇപ്പം മൊത്തം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഞങ്ങൾ പുറകിലെല്ലാം ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ കാട്ടിത്തരാം. പിന്നെ മാസം തീറ്റ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം തീറ്റ കൊടുക്കുന്നതിന് 2000 രൂപയാണ് ചിലവ് വന്നോളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ എങ്ങനെ വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പം 11 മുയലിൻ്റെ ചിലവ് വന്നത് ഇപ്പോൾ 2000 രൂപയാണ്. ഇത് കണ്ടോ, ഒരു കോട്ടിങ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഇത് കണ്ടോ, സ്ക്രൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊടുക്കല്ലേ, ഗ്യാപ്പ്, ഗ്യാപ്പ് കൊടുത്തിട്ട് ഈ പാമ്പ് കയറും. പിന്നെ കുറേ ഉണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ സിലോപ്പിയ കുളം ഉണ്ട്, സിലോപ്പിയ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു വൈറ്റ് ജെയിൻ ആണ്. പിന്നെ നമുക്ക് മീൻ കൃഷി ഒരെണ്ണമുണ്ട്, മീൻ കൃഷി നമുക്ക് കാട്ടാം. ഇപ്പം ഇവിടെ നമ്മൾ സിലോപ്പിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിലോ ചിലപ്പം സിലോപ്പിയൊക്കെ പൊങ്ങി വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സിലോപ്പിയ കുളമാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വെള്ളം ഇങ്ങനെ കുത്തിച്ചാറണം, അതാണ് വെളുക്കുന്ന് വളരാൻ. അതെന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് അത് കെട്ടി തൂക്കി ഇങ്ങനെ പാമ്പ് വരാനായിരിക്കാം കേട്ടോ. കണ്ടോ, കണ്ടോ, നമുക്ക് നല്ല സ്ട്രോങ് ആണ്. ഇതുണ്ടോ, ചവിട്ടിയാലും പോവില്ല, നല്ല സ്ട്രോങ് ആണ്. സിലോപ്പിയൊക്കെ പൊങ്ങി വരും ചിലപ്പം. ഇതിലൊരു എങ്ങനെ വന്നാലും ഒരു 50-60 സിലോപ്പിയ ഉണ്ടാവും. ഇതുവരെയായിട്ടൊന്നും പറ്റില്ല, ഇത്രയുള്ള സിലോപ്പിയ വരെ ഉണ്ട്. ഇത് കാട്ടിക്ക് ഇത്രയുള്ള സിലോപ്പിയ വരെ ഉണ്ട്. ഇതിപ്പോൾ നിറഞ്ഞേക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ല, ഇതിന് നല്ല കാഴ്ച ഉണ്ട്. ഇപ്പം ഒരു ഇതേ നമ്മുടെ എയർമാടം കണ്ടോ, ഇതേ എയർമാടത്തിൻ്റെ തൂണ്ടതായിട്ടാണ് ജെ സി ബി വെച്ച് കുത്തിയതായിട്ട്. ഇത് നല്ല കാഴ്ച കാണും, വീതി കുറവും വീട്ടും കുറവാണെങ്കിലും നല്ല കാഴ്ച ഉണ്ട്. ശരിയാണ്, നല്ല കാഴ്ച ഉണ്ടാകുന്നു. ശരിയാണ്, ഞങ്ങളല്ല ഇത് വറ്റിക്കാൻ ഇറങ്ങുന്നു. പിന്നെ നമുക്ക് വൈജയിൻ്റെ കുഞ്ഞുങ്ങൾ കാണും, ആ മൊയിലുകൾ നമുക്ക് കാട്ടാം.